വാർത്ത വരുന്നു. സ്വപ്ന സുരേഷിൻ്റെയും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ശിവശങ്കറിൻ്റെയും ശിവശങ്കറിൻ്റെ സുഹൃത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയ ആളുടെയും ലോക്കറിൽ നിന്ന് കണ്ടെത്തിയ 1 കോടി രൂപ സ്വപ്നയുടേതല്ല, ശിവശങ്കറിൻ്റെ കമ്മീഷനാണെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ലൈഫ് മിഷനിൽ യൂണിടാക് ശിവശങ്കറിന് നൽകിയ കോഴയാണ് ഇതെന്ന് സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നിർണായകമായ എൻഫോഴ്സ്മെൻറ്റിൻ്റെ വാദം. ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെയൊരു നിലപാട് സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. കിട്ടിയ 1 കോടി രൂപ സ്വപ്നയുടേതല്ല, ശിവശങ്കറിൻ്റേതാണ്. അതുകൊണ്ടാണ് സ്വപ്ന സുരേഷിനൊപ്പം ശിവശങ്കറിന് പരിചയമുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൂടി ആ പണം സൂക്ഷിച്ചിരുന്ന ലോക്കറിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ വെച്ചത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ലോക്കറിലെ 1 കോടി രൂപ ശിവശങ്കറിൻ്റെ കമ്മീഷനായിരുന്നു. ആ 1 കോടി കൊടുത്തത് യൂണിടാക്കാണ്. യൂണിടാക്കിൻ്റെ പണം പോയത് സ്വപ്നയ്ക്കല്ല, ശിവശങ്കറിനാണ്. 1 കോടി രൂപയുടെ കസ്റ്റോഡിയൻ സൂക്ഷിപ്പുകാരി മാത്രമായിരുന്നു സ്വപ്ന സുരേഷ്. ഇത് 3ാം തവണയാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ ശിവശങ്കർ ജാമ്യത്തിനായി ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ തവണ ജാമ്യാപേക്ഷ തള്ളുമ്പോഴും വളരെ ഗൗരവമായ കേസിൽ കാര്യമായ തെളിവുകളില്ല എന്ന ഒരു സൂചന കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നതാണ്. എങ്കിലും ഗൗരവമായൊരു കേസായതുകൊണ്ട് ജാമ്യം തൽക്കാലം പരിഗണിക്കാനാവില്ല എന്ന് പറയുകയായിരുന്നു. ഇപ്പോൾ സലാം ബിഹൈദർ ചേരുകയാണ്. സലാം, വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് എൻഫോഴ്സ്മെൻറ്റ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്നത്? ജിമ്മി, ഇന്ന് ഉച്ചയ്ക്ക് 1:30-നാണ് ശിവശങ്കർ നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതിയെ പരിഗണിക്കുന്നത്. ഈ ജാമ്യ ഹർജി എതിർത്തുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 150-ലധികം പേജുകളുള്ള ഈ സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പ് ഇപ്പോൾ ഏഷ്യ ന്യൂസ് പുറത്തുവിടുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ ജിമ്മി സൂചിപ്പിച്ച ഈ ലൈഫ് ഈ സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ 1 കോടി രൂപയുടെ 1 കോടി രൂപ ആരുടെ പണമാണ് എന്നുള്ളതാണ്. ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഈ ലോക്കറിൽ കണ്ടെത്തിയ പണം. ഈ തുടക്കത്തിൽ തന്നെ സ്വപ്ന അന്ന് തുടക്കം ആദ്യം പറഞ്ഞിരുന്നത് ഇത് തനിക്ക് ഷാർജ ഭരണാധികാരി തനിക്ക് സമ്മാനമായി നൽകിയ പണമെന്നാണ് ആദ്യം സ്വപ്ന പറഞ്ഞത്. പക്ഷേ പിന്നീട് തൻ്റെ പിതാവ് നൽകിയതാണെന്ന് പിന്നീട് മൊഴി മാറ്റി പറഞ്ഞു. ഇത്തരത്തിൽ പല മൊഴികളും സ്വപ്ന ഈ 1 കോടി രൂപയുടെ ഉറവിടം സംബന്ധിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഇതും തന്നെ വിശ്വസിക്കാൻ അന്വേഷണ ഏജൻസികൾ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ED പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 10ാം തീയതി അട്ടക്കളങ്ങുന്ന വർണ ജയിലിൽ വെച്ച് സ്വപ്നയുടെ വിശദമായി മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയെടുക്കലിൽ ഈ 1 കോടി രൂപ ആർക്കാണ് എന്ന സംബന്ധിച്ച് കൃത്യമായ വിവരം സ്വപ്ന നൽകി എന്നാണ് ഇപ്പോൾ ED ഈ കൗണ്ടർ അഫിഡവിറ്റ് പറയുന്നത്. അതായത് ഈ 1 കോടി രൂപ ശിവശങ്കറിൻ്റെ പണമാണ് എന്നാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത്. അതായത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ്റെ കോൺട്രാക്ട് എടുത്ത യൂണിടാക് ബിൽഡേഴ്സ് ഈ പദ്ധതി സമ്മാനിച്ചതിന് കോഴിയായി ശിവശങ്കർ നൽകിയ ഒരു പണം ഈ 1 കോടി രൂപയാണ് ഈ ലോക്കിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ സ്വപ്ന കൃത്യമായ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ച വാട്സപ്പ് മെസ്സേജുകളും ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളുമെല്ലാം തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രി ഓഫീസിൽ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കർ തന്നെ ഈ ലൈഫ് മിഷനിൽ 1 കോടി രൂപ കമ്മീഷൻ വാങ്ങി എന്നുള്ള കൃത്യമായ വിവരമാണെന്ന് ഇപ്പോൾ ഹൈക്കോടതിയെ ഇപ്പോൾ ED അറിയിച്ചിരിക്കുന്നത്. മറ്റത് ഈ സ്വപ്നയെ ഉപയോഗിച്ചുകൊണ്ട് 3ാമത്തെ ഒരു ലോക്കർ തുറക്കാനും ശിവശങ്കർ ശ്രമം നടത്തി എന്നതിന് തെളിവുകൾ ലഭിച്ചതായി ED പറയുന്നുണ്ട്. അതായത് നിലവിൽ 2 ലോക്കറുകളാണ്, 1 SBIയിലും മറ്റൊന്ന് ഫെഡറൽ ബാങ്കിലുമാണ്. 2 ലോക്കറുകളാണ് നിലവിൽ സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 3ാമത് ഒരു ലോക്കർ തുറക്കാനും ശിവശങ്കർ ശ്രമിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനം ED പറയുന്നത് അതായത് ഇത്രയധികം 3ാമത്തെ ഒരു ലോക്കർ തുറക്കാനുള്ള സാമ്പത്തിക ശേഷി വരുമാനം സ്വപ്നയ്ക്കില്ല. സ്വപ്നയ്ക്ക് ആ UAE കോൺസുലേറ്റ് ജോലി മാത്രമാണുള്ളത്. അതാകട്ടെ ഏതാണ്ട് 40,000-60,000 ശമ്പളം മാത്രമാണ് സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത്ര വരുമാനം മാത്രമുള്ള സ്വപ്ന എന്തിന് 3ാമത്തെ ലോകത്ത് തുറക്കുന്നു? ഇതിന് ED കണ്ടെത്തുന്ന ന്യായീകരണം അതായത് കള്ളപ്പണം സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 3ാമത്തെ ലോക്കറ് തുറക്കാൻ ശ്രമിച്ചത് എന്നാണ് ED ആരോപിക്കുന്നത്. അതായത് ശിവശങ്കർ അറിഞ്ഞുകൊണ്ടാണ് ഈ 3 ലോക്കറും പ്രവർത്തിച്ചത് എന്നാണ് ED ഇപ്പോൾ പറയുന്നത്. മറ്റൊന്ന്, ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വരാനിരിക്കുന്ന 28 പദ്ധതികളിൽ 26 എണ്ണവും നൽകിയത് 2 കമ്പനികൾക്ക് മാത്രമാണ് എന്നും ED ചൂണ്ടിക്കാട്ടുന്നു. ഈ 2 കമ്പനികളുടെ പേരുകളും ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും വാട്സപ്പ് മെസ്സേജ് വഴി സ്വപ്നയ്ക്ക് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ ടെൻഡർ തുടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ടെൻഡർ ആരെല്ലാം പങ്കെടുത്തു അതിന് വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ശിവശങ്കർ വാട്സപ്പ് സന്ദേശം വഴി സ്വപ്നയ്ക്ക് കൈമാറിയിരുന്നു. അതായത് ഫലത്തിൽ ഈ ടെൻഡർ നടപടികളുടെ വിശ്വാസത്തിനെ ബാധിക്കുന്ന തരത്തിലായിരുന്നു ശിവശങ്കർ പെരുമാറിയത്. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ ED എതിർ സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 ശിവശങ്കറിൻ്റെ ജാമ്യഹർജി പരിഗണിക്കുക. ശിവശങ്കറിന് വേണ്ടി സുപ്രീംകോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകനായ ജയ്ദീപ് ഗുപ്തയാണ് ഹാജരാകുക. ED വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഡൽഹിയിൽ നിന്നും SV രാജുവും ഹാജരാകും. ജിമ്മി.